പാലക്കാട് പോളിംഗ് ശതമാനം മുൻപത്തേക്കാൾ കുറഞ്ഞതിന്റെ ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും. 70.51 ആണ് രേഖപ്പെടുത്തിയ പോളിംഗ്. അതേസമയം ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടില്ലെന്ന അവകാശവാദത്തിലാണ് UDF നേതാക്കൾ. നഗരസഭയിൽ പോളിംഗ് കൂടിയത് നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണിയും മുന്നോട്ട് പോകുന്നത്. 2021 73.71% പോളിംഗ്. ഇത്തവണ ഇത് 70.51% കുറഞ്ഞു. 3%-ലേറെയാണ് പോളിംഗിൽ കുറവുണ്ടായിരിക്കുന്നത്. അതേസമയം BJP ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള പീരായിരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ട് കുറയുകയും ചെയ്തു. ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചിരിക്കുകയാണ്. 1.5 മാസത്തോളം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട്ടെ ജനങ്ങൾ വിധിയെഴുതിയത്. ഇന്നലെ രാവിലെ മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലാണ് മെച്ചപ്പെട്ടത്. പാലക്കാട് നഗരസഭയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭ പരിധിയിൽ 65% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് BJP ആണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത്. ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് 5%-ലേറെ വോട്ട് ഉയർന്നു. ഇത് വലിയ വിജയ പ്രതീക്ഷയാണ് BJP ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മറുവശത്ത് UDFന്റെ ശക്തി കേന്ദ്രമായ പിരിയാരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 77% പോളിംഗ്. ഇത്തവണ 69.78% അത് കുറഞ്ഞു. ഇതാണ് UDF ക്യാമ്പിൽ ചങ്കിടുപ്പ് ഉയരാൻ കാരണമായത്. മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിൽ 68.42% മാത്തൂരിൽ 68.29%മാണ് പോളിംഗ്. ഇവിടെ CPM കോൺഗ്രസിനും ഏറെക്കുറെ തുല്യ ശക്തിയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ BJP ക്യാമ്പിൽ വിജയ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ BJPയിൽ ഉണ്ടായ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ കരുതുന്നത്. പിരായിരി പഞ്ചായത്തിലടക്കം UDF വോട്ട് വലിയ തോതിൽ BJPക്ക് കിട്ടിയെന്നും വിലയിരുത്തുന്നുണ്ട്. 2500-4000 ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്നും BJP നേതാക്കൾ പറയുന്നു. എന്നാൽ UDFൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞ സ്ഥിതിയാണ്. നേരത്തെ 5 ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ആത്മവിശ്വാസം ഇപ്പോഴില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 4000 ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. 2021 5000 ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പർമ്പിൽ മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് CPMൽ നിന്ന് വലിയ തോതിൽ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇടത് സ്ഥാനാർത്ഥി Dr. P. സരിനായി ഇത്തവണ ശക്തമായ പ്രചാരണം ഇടതുമുന്നണിയും കാഴ്ചവെച്ചിരുന്നു. അവസാന നിമിഷം വരെയുള്ള വാശിയേറിയ പോരാട്ടമാണ് മണ്ഡലത്തിൽ കണ്ടത്. കഴിഞ്ഞ 3 മൂന്നാം സ്ഥാനത്തായിരുന്ന സ്ഥിതിയിൽ നിന്ന് നില മെച്ചപ്പെടുത്തി രണ്ടാമതെത്താൻ സാധിക്കുമെന്ന് LDF കണക്കുകൂട്ടുന്നു. പാലക്കാടൻ കാറ്റ് ആർക്ക് അനുകൂലമെന്ന് 23 അറിയാം.